നയതന്ത്ര ചാനൽ വഴിയെത്തിയ സ്വർണം അടങ്ങുന്ന ബാഗേജ് തിരിച്ചയക്കാൻ പ്രതികൾ ശ്രമിച്ചതിന്റെ തെളിവ് പുറത്ത്. കസ്റ്റംസ് പിടിച്ചെടുത്ത നയതന്ത്ര ബാഗേജ് തിരിച്ചയക്കാൻ കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അറ്റാഷയുടെ പേരിൽ കത്ത് നൽകി. ദുബൈയിൽ നിന്നും ബാഗേജ് അയക്കാൻ ഫൈസൽ ഫരീദിനെ അറ്റാഷെ ചുമതലപ്പെടുത്തിയതായി കാട്ടി സ്വപ്ന അയച്ച കത്തിന്റെയും പകർപ്പ് പുറത്തുവന്നു. യുഎഇ കൗൺസുലേറ്റ് വഴി സ്വർണം കടത്താനും കസ്റ്റംസ് പിടികൂടിയ സ്വർണം തിരിച്ചയക്കാനും പ്രതികൾ ശ്രമിച്ചതിന്റെ വിവരങ്ങളാണ് പുറത്തായിരിക്കുന്നത്. കഴിഞ്ഞ മാസം 30-ാം തീയതി നയതന്ത്ര ബാഗേജ് വഴി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സ്വർണമടങ്ങിയ ബാഗേജ് കസ്റ്റംസ് തടഞ്ഞുവെക്കുകയായിരുന്നു. ഇത് വിട്ടുകിട്ടാൻ സ്വപ്ന സുരേഷ് കസ്റ്റംസിലേക്ക് വിളിച്ചതുകൂടാതെ പിടിക്കപ്പെടുമെന്നായപ്പോൾ സ്വർണമടങ്ങിയ ബാഗേജ് തിരിച്ചയക്കാൻ കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അറ്റാഷയുടെ പേരിൽ കത്തയച്ചു. കൂടാതെ നയതന്ത്ര ബാഗേജ് അയക്കാൻ ഫൈസൽ ഫരീദിനെ അറ്റാഷ നിയോഗിച്ചതായുള്ള കത്തും പുറത്തുവന്നു. ദുബായിലെ സ്കൈ കാർഗോ കമ്പനിക്കാണ് അറ്റാഷെ കത്തു നൽകിയത്. സ്വർണക്കടത്തിനായി പ്രതികൾ അറ്റാഷയുടെ പേരിൽ വ്യാജരേഖകൾ ചമച്ചതാണോ എന്ന് കസ്റ്റംസ് പരിശോധിക്കുകയാണ്. ജനം, കൊച്ചി.